ഒരൊറ്റ സെക്കൻഡ് ഉണ്ട്. അതുപോലെ നിങ്ങൾ ഫ്രീ ആയിട്ട് ഏതെങ്കിലും വൃത്തികെട്ട മോണിറ്ററോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ആവശ്യമില്ലാതെ കിടക്കുന്ന മോണിറ്ററോ ആണ് ഈ ഒരു സംഭവം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാംസങ് ഡെക്സിലേക്ക് മാറും. പക്ഷേ അതിന് ഫോണ് വേണോ? ഒക്കെ സാംസങ്ങിന്റെ നോട്ട് സീരീസോ അല്ലെങ്കിൽ ഏതെങ്കിലും 9 സീരീസ് ഒക്കെ വേണം. പക്ഷേ ഇതെന്താ സംഭവം എന്നൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോർമൽ ഫോണിൽ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. അതിന്റെ വഴികൾ ഞാൻ പറഞ്ഞത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വലിയ ടിവിയിലും പബ്ജി കളിക്കുകയും വലുതായിട്ട് പറഞ്ഞത്. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോ പറ്റുമോ? ഇതാണ് ഗൈസ് നമ്മുടെ നായകൻ. സോ ഇതുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യവും നടക്കുള്ളൂ. സോ ഇതിൻ്റെ ഫൂട്ടോ എന്ന് പറഞ്ഞ അഡാപ്റ്ററാണ്. ഇത് നമ്മൾ നേരെ നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്താൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യണം. നിങ്ങൾക്ക് ഒരു മോണിറ്റർ വേണം. ഓക്കെ, നിങ്ങൾ വേറെ വലിയ ഓപ്ഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയൊരു പോപ്പ് അപ്പ് നോട്ടിഫിക്കേഷൻ വരും. സോ അതൊന്ന് ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മാത്രം മതി. ഈ ഹൂട്ടോ എന്ന് പറഞ്ഞ സാധനത്തിൽ ഞാൻ എൻ്റെ വയർലെസ് എന്താ പറയുക കീബോർഡ് മൗസും ഒറ്റയടിക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ കീബോർഡ്, അതുപോലെ തന്നെ മൗസും ഉണ്ട്. അത് വീടിൻ്റെ താഴത്താണ് പിന്നെ കാണിച്ചത്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കണക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് മൗസാണ്. ഇപ്പോൾ മോണിറ്ററാണ് ഇത് കാണിച്ചിരുന്നത്. ഇപ്പോൾ ടിവിൻ്റെ കാണിച്ചാൽ, പക്ഷേ അത് മോണിറ്ററിലേക്ക് വേണ്ട ഒരു മൗസ്, പിന്നെ ഒരു വയർ HDMI ആണ്. സോ അത് നേരെ മോണിറ്ററിൻ്റെ ബാക്കിലേക്ക് അല്ലെങ്കിൽ ടിവിൻ്റെ ബാക്കിലേക്ക്, ആ രണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് നിങ്ങൾ എടുക്കുന്നത്. സോ അതിലേക്ക് കണക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഫോൺ അതിലേക്ക് കണക്ട് ചെയ്ത് ലോക്ക് ഓൺ ആക്കിയപ്പോൾ തന്നെ അതിൽ നോട്ടിഫിക്കേഷൻ വന്ന് HDMI കണക്ട് ഇടുന്നു. ഇനി നമ്മളെ മോണിറ്റർ ഉണ്ട്, എട്ടരോ മോണിറ്റർ ഓൺ ആയി. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. ഇനി നമുക്കൊരു മോണിറ്റർ PC ആയിട്ട് ഉപയോഗിക്കുക. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫോൺ 8 GB റാമും 256 GB ഇൻറ്റർണൽ സ്റ്റോറേജും. സോ എൻ്റെ ലാപ്പിൻ്റെ അതേ സ്പെക്കിലാണ് വരിക. സോ കണ്ടില്ലേ നമ്മളെ PC. അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക ടി വിയിൽ ഈ സംഭവം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 GB റാം, അതുപോലെ തന്നെ 256 GB ഇൻറ്റർണൽ സ്റ്റോറേജുള്ള എൻ്റെ ലാപ്ടോപ്പിൻ്റെ അതേമാതിരിയാണ് എൻ്റെ TV ആയി മാറും. സോ ഐ ലവ് ദാറ്റ്. എനിക്കത് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒറ്റ സിംഗിൾ സംഭവത്തിനോട് കണക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു മോണിറ്റർ പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടർ മാറ്റി തന്നെയാണ് നമുക്ക് എന്താ പറയുക മൗസായിട്ട് ഉപയോഗിക്കുക, അതുപോലെ തന്നെ കീബോർഡ് വേറെ ഉപയോഗിക്കുക. പക്ഷേ ചെറിയ കുറേ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പം എന്താ പറയുക മൗസ് ഉപയോഗിച്ച് ഇങ്ങനെ കളിക്കുന്ന കാണാം, അതുപോലെ തന്നെ കീബോർഡൊക്കെ യൂസ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക ഓപ്ഷൻസ് എടുത്ത് ഇങ്ങനെയാണ് കാണുക. ഓക്കെ, അതായത് നമ്മളെ ഫോണുള്ള അതേമാതിരിയാണ് കാണുക. അതിന് ഇടയ്ക്ക് നിങ്ങൾക്ക് ഫോൺ കോൾ വന്നാലോ അതുപോലെ തന്നെ എന്ത് വന്നാലും നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഓൺ ആക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യുക, ജസ്റ്റ് കണക്ട് ഒഴിവാക്കുക, ഒന്നും ഒരു പ്രശ്നമില്ല. ഓക്കെ, പിന്നെ ക്യാമറ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മോണിറ്ററിൽ തന്നെ കാണും നിങ്ങളുടെ ക്യാമറ. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി എല്ലാ ആപ്സും ഉണ്ട്, ഒരുവിധം എല്ലാ ആപ്സും ഉണ്ട്. നിങ്ങൾക്ക് ഏതുവാണ് ഡൗൺലോഡ് ചെയ്യുക, കാരണം പ്ലേ സ്റ്റോർ ഉണ്ട്. സോ നിങ്ങൾക്ക് അസോൾട്ട് ന്യായമാണ് ഡൗൺലോഡ് ചെയ്യുക, കളിക്കുക, കീബോർഡ് യൂസ് ചെയ്ത് കളിക്കുക. പക്ഷേ നമ്മൾ എന്താ പറയുക ഈ അല്ലെ വരാം പബ്ജിൻ്റെ കാര്യത്തിലേക്ക് വരാം. അതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് ആപ്സ് കാണിച്ചത് ലൈക്ക് ഇപ്പം ടെലിഗ്രാം ആണെങ്കിൽ നിങ്ങൾക്ക് പടം ഡൗൺലോഡ്, നിങ്ങൾക്ക് അറിയാമല്ലോ ഫോൺ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യുക, അതൊക്കെ ഇതിൽ ചെയ്യാൻ കഴിയും. പടം ഡൗൺലോഡ് ചെയ്യുന്നതിനെ പറ്റി പറയുമ്പോൾ എന്താ പറയുക സിമ്പിളാണ്, ഭയങ്കര ഫാസ്റ്റായിരിക്കും. നോട്ടിലൊക്കെ അല്ല നല്ല ഫാസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ വാട്സപ്പ് എടുത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യുക, അതായത് വാട്സപ്പിൽ കീബോർഡ് യൂസ് ചെയ്ത് ടെക്സ്റ്റ് ചെയ്യുക. അത് കുറച്ചൊരു ഒരു രസമാണ്, കാരണം നമ്മൾ കീബോർഡ് കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും. പിന്നെ നമ്മളെ പബ്ജി, പബ്ജിയിലേക്ക് വരുമ്പോൾ കുറച്ച് ടെൻഷനാണ് കേസ്, കാരണം അത്ര വലിയൊരു സുഖം ഒന്നും അല്ലെന്നാലും പബ്ജി നമുക്ക് വലിയ ഡിസ്പ്ലേ ആയി നിങ്ങൾ കണ്ടില്ലേ, വലിയൊരു ഡിസ്പ്ലേ നമുക്ക് പബ്ജി കളിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ കഴിയും. നിങ്ങൾ എൻ്റെ കൈ മൗസും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്നുള്ളത്. ഓക്കെ, ഈ ഒരു ചെറിയൊരു പ്രശ്നം കാരണമാണ് കളിക്കാൻ കഴിയും എന്താ പറയുക കളിക്കാൻ കഴിയും ഗൈസ്, പക്ഷേ കളിക്കാൻ കഴിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, കണ്ട് എൻ്റെ കൈ അതായത് ഈ മൗസ് പോയിൻ്റർ ആണ് വരും. പോയിൻ്റർ ഉപയോഗിച്ച് മാത്രം നമുക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് നീക്കണം. അല്ലാണ്ട് നമുക്ക് നമ്മുടെ മൗസ് എൻ്റയറിൽ തിരിക്കുമ്പോൾ ഈ ക്യാരക്ടർ നീങ്ങണമെന്നും കഴിയില്ല. ഓക്കെ, പിന്നെ ഇത് ഫാസ്റ്റ് ലോഡില്ല, അങ്ങനെ അങ്ങനെ കുറേ ജമ്പ് ചെയ്യില്ല, അങ്ങനെ അങ്ങനെ എന്തൊക്കെ പ്രശ്നമുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് ചിലപ്പോൾ കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും. ബട്ട് നമുക്ക് ഒരിക്കലും മൗസ് കംപ്ലീറ്റ്ലി ഈ ഒരു ഗെയിമിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. നിങ്ങൾക്ക് ഏറോ കാണണ്ടില്ലേ, നമ്മൾ എമുലേറ്റർ യൂസ് ചെയ്ത് കളിക്കുന്ന മാതിരി ഇതിൽ കളിക്കാൻ കഴിയില്ല, ഏറോ വരും. അത് മാത്രമാണ് ഒരു പ്രശ്നം, വേറെ ഒന്നും ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് പബ്ജി മര്യാദയ്ക്ക് കളിക്കാൻ കഴിയില്ല. ഓക്കെ, അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെ അതാ ഗാലറി, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, സ്വൈപ്പ് ചെയ്യുക, ഏത് വീഡിയോസ് വേണമെങ്കിലും കാണാം. ജസ്റ്റ് ഒരു വീഡിയോ ഇപ്പം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് വേറൊരു വിൻഡോ ആയിട്ട് കളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മിനിമൈസ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് വേറെ എന്തെങ്കിലും കളിക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ബ്രൗസിംഗ് ഉണ്ട്, എന്ത് വേണമെങ്കിൽ മിനിമൈസ് ചെയ്യുക, ഒരു പ്രശ്നമില്ല. കാരണം 8 GB റാമാണ് കിടക്കണേ, കണ്ടില്ലേ, മിനിമൈസ് ചെയ്യുമ്പോൾ അത്യാവശ്യം സ്മൂത്തായിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ മൊബൈലിൽ കളിക്കുന്ന കാര്യം കുറച്ചൊരു സ്പീഡ് ഇങ്ങനെ കളിക്കുമ്പോഴാണ്. മൊബൈലിൽ കളിക്കുമ്പോൾ നമുക്ക് എന്തൊരു സ്പീഡ് തോന്നുന്നു, പക്ഷേ ഇത് വളരെ ക്യുക്കാണ് ഗൈസ്. പിന്നെ ഇതിലൊരു പ്രത്യേക തരം എടുത്ത് പറയണമെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിയും.
വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഗൈസ്. അത് കിടുക്കാ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ വലിയ രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ചെറിയ ചെറിയ വീഡിയോസൊക്കെ നമുക്ക് ഈ ഒരു പെട്ടെന്ന് ഇപ്പോൾ എന്താ പറയുക എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പം എനിക്ക് കഴിഞ്ഞില്ല എന്താ പറയുക കുറച്ച് സംഭവങ്ങൾ ലാപ്ടോപ്പിൽ എടുത്ത് കൊണ്ടുപോകാൻ കഴിയാത്തൊരു ഇതാണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഫോൺ എടുത്ത് പോവാ, ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ അവിടെ കയറുക, ജസ്റ്റ് ഫോൺ കണക്ട് ചെയ്യുക, ഒരു പി സി ആയിട്ട് ഉപയോഗിക്കുക, ഡാം അത്രേ ഉള്ളൂ. ഇപ്പോൾ ഫോൺ ഇല്ലെങ്കിൽ അല്ലെ എന്താ പറയുക അവൻ്റെ വീട്ടിലൊരു മോണിറ്റർ ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് അവൻ്റെ ടി വിയിലേക്ക് എൻ്റെ കണക്ട് ചെയ്യും. സോ കഴിഞ്ഞ് അത്രേ ഉള്ളൂ. എനിക്ക് എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫോണൊന്നും വേണമെങ്കിൽ എഡിറ്റ് ചെയ്യുക. സിമ്പിളാണ് കേസ്, ലൈഫ് വളരെ സിമ്പിളാണെന്ന് തെളിയിക്കുകയാണ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഈ ഒരു എഡിറ്റിംഗ് ഫീച്ചേഴ്സ്. വലിയൊരു എഡിറ്റിംഗ് നമുക്ക് കിട്ടില്ലെങ്കിൽ എന്നാലും നോർമലായിട്ട് നമ്മൾ കട്ട് ചെയ്യുക, ക്രോപ്പ് ചെയ്യുക, എല്ലാ കാര്യം ചെയ്യുക. പിന്നെ ടി വിയിലേക്ക് വരുമ്പോൾ നമ്മൾ മൗസ് ഉപയോഗിച്ച് കളിക്കുമ്പോൾ അതേ എക്സ്പീരിയൻസ് തന്നെയാണ്. ടി വിയിലും വരിക, നമ്മൾ വയർലെസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇരുന്നോടത്ത് തന്നെ കൺട്രോൾ ചെയ്യുകയും ടി വിയിൽ എല്ലാ കാര്യം യൂട്യൂബ് കാണാം, ഏത് മൂവിയാണെങ്കിലും കാണാം, ടെലിഗ്രാം യൂസ് ചെയ്യുക, അതുപോലെ വാട്സപ്പ് എല്ലാ കാര്യം, നമ്മൾ വീഡിയോ കോൾ വരെ IMO യൂസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ കോൾ വരെ ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് സോഫയിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യാൻ കഴിയും. അത് എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഈ സാംസങ് ടെക്സ് എന്നൊക്കെ പറഞ്ഞുള്ള സംഭവം എന്താ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇത് നിങ്ങൾ ഒരിക്കലും ഫോണ് വാങ്ങിയിട്ട് അതുകൊണ്ട് ബുദ്ധി കഷ്ടപ്പെടുന്നതാണ്, ജസ്റ്റ് കയ്യിലുള്ളവർ സാംസങ്ങിനായാലും അതുപോലെ തന്നെ നോട്ട് സീരീസൊക്കെ കയ്യിലുള്ളവർ മാത്രം മാറ്റി പരിപാടിക്ക് നിന്ന് അതായത് പിന്നെ വയർലെസ് ആക്കി കണക്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ട്, ലാപ്ടോപ്പിലേക്ക് ഇത് കണക്ട് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ ഇതില്ലാത്തവർക്ക് ജസ്റ്റ് ഒരു ക്രോം കാസ്റ്റ് എന്ന സംഭവം ഉണ്ട്, 1000 രൂപ 1500 രൂപക്കാണ് വില വരുന്നത്. ലൈക്ക് ഒരു ആൻഡ്രോയിഡ് ടി വി പോലെ സാധനം, അത് വെച്ച് നിങ്ങൾ ടി വി ഒക്കെ എന്താ പറയുക ആൻഡ്രോയിഡ് ആക്കാൻ കഴിയും. പക്ഷേ പബ്ജി അതുപോലത്തെ അങ്ങനത്തെ ഒന്നും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ കഴിയില്ല. അസോൾട്ട് നയനൊക്കെ ചിലപ്പോൾ പ്ലേ സ്റ്റോർ വായി നിങ്ങൾക്ക് കളിക്കാൻ കഴിയും. പക്ഷേ ബ്രൗസിങ് അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനത്തെ വലിയ വലിയ സംഭവങ്ങളും ചിലപ്പോൾ കഴിഞ്ഞു നിന്ന് വരില്ല. കാരണം നമ്മളത് സ്മാർട്ട് ഫോണാണ്. ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ടി വി എന്താ പറയുക കമ്പ്യൂട്ടർ ആക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ കഴിയും. ലൈക്ക് ഇപ്പോൾ ക്യാമറ വർക്ക് ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ ഇപ്പോൾ എന്താ സെൽഫി എടുക്കുക ടി വിയിൽ നിന്ന്, അങ്ങനത്തെ ഒരുപാട് ഒരുപാട് കോൾ വരെ നമുക്ക് വീഡിയോ കോൾ വരെ നമുക്ക് ടി വി എന്ന് ചെയ്യാം. സോ ഫണ്ണാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ നാളെ വൈകുന്നേരം പിടിക്കണം. See you soon. Bye.